ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സമാധാനമില്ലാത്ത ഒരു ലോകത്തിൽ സ്വർഗീയ സമാധാനം അനുഭവിച്ചുകൊണ്ട് ദൈവമക്കൾ എന്ന പദവിയോടെ ഒരു ദിവസം കൂടെ ജീവിക്കാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് യെശയ്യാപ്രവചനം 42 അധ്യായത്തിൻ്റെ 1 വാക്യം വായിക്കാം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെക്കുറിച്ച് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വർഗമഹിമയിൽ പിതാവിനോടുകൂടെ തേജസ്സിലിരുന്ന തൻ്റെ പ്രിയപുത്രൻ എങ്ങനെ ഒരു ദാസനായി തീർന്നു, എന്തിനു വേണ്ടി ഒരു അടിമയായി തീർന്നു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നായിരുന്നു പിതാവിൻ്റെ എന്തായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. ഇതാ ലോകം പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിന്നറുക ന്യായവിധിയിൽ നിന്ന് ലോകത്തെ രക്ഷിപ്പാൻ ഏക മാർഗമേയുള്ളൂ, അത് പാപമില്ലാത്ത രക്തം ചൊരിഞ്ഞുള്ള ഒരു യാഗം. അതിന് യോഗ്യനായി തൻ്റെ പ്രിയപുത്രനല്ലാതെ ആരെയും പിതാവ് കണ്ടില്ല. എബ്രായ ലേഖനം 10:4 കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപുത്രൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ദൈവപുത്രനായ ക്രിസ്തു സ്വയം ദാസനായി ഭൂമിയിലേക്ക് അവതരിച്ചത് പ്രവചന പ്രകാരം നസറേത്തിലെ സാധുവായ ഒരു കന്യകയിൽ ജാതനായി എന്നതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനൊക്കുമോ. ദരിദ്രനായി ഒരടിമയുടെ മനോഭാവത്തോടെ ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ചു. തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയ അടിമ പാപം ചെയ്യാത്ത, പാപമില്ലാത്ത, പാപമറിയാത്ത ദൈവത്തിൻ്റെ പിതാവ് പാപമാക്കി സർവ്വലോകത്തിൻ്റെയും പാപം തൻ്റെ പുത്രമേ ചുമത്തിയപ്പോൾ ശാപകരമായ ക്രൂശുമരണമല്ലാതെ വിധി എഴുതുവാൻ പീലാത്തോസിനോ യഹൂദ ശാസ്ത്രിമാർക്കോ പരീശന്മാർക്കോ യഹൂദ പുരോഹിതന്മാർക്കോ സാധിച്ചില്ല. ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശും വഹിച്ചുകൊണ്ട് ആ കാൽവറി ക്രൂശിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് ഊഹിക്കാനൊക്കുമോ. നമ്മെ മഹത്വമേറിയ കിരീടം ധരിപ്പിക്കേണ്ടതിനായിട്ട് ദൈവപുത്രൻ തൻ്റെ തലയിൽ എന്താണ് മുൾമുടി, ശാപത്തിൻ്റെ പ്രതീകമായ മുൾമുടി ധരിച്ചല്ലോ. കൈകാലുകൾ കാരിരുമ്പാണികൾ കൊണ്ട് കുത്തിത്തുളച്ചപ്പോഴുള്ള വേദന നമുക്ക് ഊഹിക്കാനൊക്കുമോ. പടയാളി തൻ്റെ മൂർച്ചയേറിയ കുന്തം തൻ്റെ വിലാപുരത്ത് കുത്തിയിറക്കിയപ്പോഴുള്ള വേദന ആർക്ക് വർണ്ണിപ്പാനാകും. തൻ്റെ ശരീരത്തിലെ രക്തവും വെള്ളവും വാർന്നു പോയപ്പോൾ ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ കുടലിൻ്റെ നടുവെ ഉരുകിയിരിക്കുന്നു, എൻ്റെ നാവണ്ണാക്കോട് പറ്റിയിരിക്കുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ നമ്മുടെ കർത്താവ് എനിക്ക് ദാഹിക്കുന്നു എന്ന് വിളിച്ച് പറയേണ്ടി വന്നത് ആർക്കു വേണ്ടിയായിരുന്നു. 3 മണിക്കൂർ നേരം ഘോരാന്ധകാരത്തിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്നാൽ കരഞ്ഞത് ആർക്കു വേണ്ടിയായിരുന്നു. ഇതാ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ തലചായ്ച്ച് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്കു വേണ്ടിയായിരുന്നു. പ്രിയമുള്ളവരെ, പിതാവ് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചപ്പോൾ എന്നെയും നിങ്ങളെയും ഓർത്തപ്പോൾ സ്വന്തം പുത്രനെ തകർത്ത് കളഞ്ഞുവല്ലോ. നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ ദൈവപുത്രനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്നയാൽ നിറയാതിരിക്കുമോ? പക്ഷേ മരിച്ചു മൺമറിഞ്ഞ ഒരു കർത്താവിനെ അല്ല നാം ആരാധിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. മരണത്തെ ജയിച്ച് കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ഭാഗത്തിരിക്കുന്ന രാജാവേ, അങ്ങ് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കിരീടങ്ങളെ അവൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാം. അർക്കപ്പെട്ട കുഞ്ഞാടെ, ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും രഹിപ്പൻ നീ യോഗ്യൻ.
നീ മാത്രം യോഗ്യനെന്ന് പാടിക്കൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ഇതിനെ നമ്മെ ഇതിനെ പാത്രരാക്കി തീർത്തത് നമ്മുടെ മിടുക്കൊന്നുമല്ല, കൃപയാല വിശ്വാസം മൂലം മാത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തെ രാജാവായിട്ട് അംഗീകരിച്ചപ്പോൾ, കർത്താവായിട്ട് അംഗീകരിച്ചപ്പോൾ പിതാവ് നമ്മെ തൻ്റെ മക്കളാക്കി തിരഞ്ഞെടുത്തു. പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിച്ചു. ഇതോർക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കുമോ? മൗനമായിരിക്കാൻ സാധിക്കുമോ? നമുക്ക് അവനെ സ്തുതിക്കാം, അവനെ ആരാധിക്കാം, അവനെ മഹത്വപ്പെടുത്താം. ഞായറാഴ്ചകളിൽ മാത്രമല്ല, നാളോറും ദിവസം തോറും മാത്രതോറും ഓർക്കുമ്പോഴൊക്കെയും നമ്മുടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അവനെ സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം. അവൻ്റെ വടവാസനമായിരിക്കാണ് നാം അവനെ മുഖാമുഖമായി കാണും. ആ കാണുമ്പോൾ ആ പാദത്തിൽ വീണ് അവനെ മുത്തിക്കൊണ്ട്, ഓ കർത്താവേ നീ ഞങ്ങളെ രക്ഷിച്ചല്ലോ, നീ യോഗ്യൻ, നീ യോഗ്യൻ എന്ന് പാടിക്കൊണ്ട് സ്വർഗീയ സൈന്യത്തോടുകൂടെ അവൻ ആരാധിപ്പാൻ നമുക്കൊരുങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.